നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒരുപാട് പേര് GDS-ഉമായിട്ട് ബന്ധപ്പെട്ട് കുറേ ഡൗട്ടുകൾ ചോദിച്ചിരുന്നു. ഒരു പ്രാവശ്യം നമ്മൾ രജിസ്ട്രേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് മോഡിഫൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം. അപ്പോൾ ഒരുപാട് പേരോട് ഞാൻ ഡൗട്ടുകൾ ചോദിക്കുമ്പോൾ പറഞ്ഞിരുന്നൊരു കാര്യമാണ് ഹെൽപ്പ് ഡെസ്കുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ. ഇപ്പോൾ ഹെൽപ്പ് ഡെസ്ക് എന്ന് പറഞ്ഞ ഐക്കൺ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പം നമുക്ക് സെലക്ട് സർക്കിൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ് വരുന്നത്. ഇപ്പോൾ സെലക്ട് സർക്കിൾ ഞാൻ കേരളയാണ് കൊടുത്തത്. അപ്പോൾ കേരളത്തിൻ്റെ കീഴിൽ വരുന്ന എല്ലാ ഡിവിഷൻ്റെയും കോൺടാക്ട് നമ്പറും ഇമെയിൽ ഐ ഡി ഇതിൽ കാണാൻ സാധിക്കും. ഇപ്പോൾ ഇത് ഫസ്റ്റ് പേജാണ്, സെക്കൻഡ് പേജ്, തേർഡ് പേജ് എന്ന് പറഞ്ഞ് ഇത്രയും ഡിവിഷൻസിൻ്റെ കോൺടാക്ട് നമ്പർ അതിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഡൗട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ഹെൽപ്പ് ഡെസ്ക് നമ്പറിലേക്ക് നമുക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും. സോ ലെഫ്റ്റ് സൈഡിലാണ് ഹെൽപ്പ് ഡെസ്ക് എന്നുള്ള ഓപ്ഷൻ കിടക്കുന്നത്. ഇനി അതേപോലെ തന്നെ കാൻഡിഡേറ്റ് ഗ്രീവൻസസ് എന്ന് പറഞ്ഞ് മേളിൽ റൈറ്റ് സൈഡിൽ ടോപ്പ് പോർഷനിൽ ഒരു ലിങ്ക് ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് രണ്ടായിട്ടാണ് കാറ്റഗറൈസ് ചെയ്യുന്നത്. FAQ ഫ്രീക്വൻലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസും ഉണ്ട്, ദെൻ കാൻഡിഡേറ്റ് ഗ്രീവൻസസിൻ്റെ അകത്ത് ഗ്രീവൻസ് പോർട്ടലും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ രണ്ട് കാറ്റഗറിയാണ് കാൻഡിഡേറ്റ് ഗ്രീവൻസസിൻ്റെ അകത്തുള്ളത്. അപ്പം ഈ റിക്രൂട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കംപ്ലയിൻറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഗ്രീവൻസസ് പോർട്ടൽ അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ മൊബൈൽ നമ്പർ വെച്ചാണ് വാലിഡേറ്റ് ചെയ്യേണ്ടത്. ഒരു OTP വരും, അങ്ങനെയാണ് നമ്മൾ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യേണ്ടത്. സോ ഇതാണ് ഫ്രീക്വൻലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസിൻ്റെ അകത്ത് വരുന്നത്. രജിസ്ട്രേഷൻ റിലേറ്റഡ് ആണ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്. സോ അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. ജനുവരി ആൻഡ് ജൂലൈയിലായിരിക്കും ഈ രണ്ട് ഷെഡ്യൂളിലായിട്ടായിരിക്കും നോട്ടിഫിക്കേഷൻ വരുന്നതെന്നുള്ള കാര്യമൊക്കെയാണ് പറയുന്നത്. അതേപോലെ തന്നെ ഫർദർ സ്റ്റാറ്റസ് എങ്ങനെ വ്യൂ ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു തവണ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ നമ്പർ യൂസ് ചെയ്ത് നമുക്ക് രണ്ട് ഷെഡ്യൂളിലേക്ക് ഒരു വർഷത്തിൽ രണ്ട് പ്രാവശ്യം നോട്ടിഫിക്കേഷൻ വിളിക്കുന്നുണ്ടെങ്കിൽ ആ രണ്ട് പ്രാവശ്യത്തേക്കും ഒരു രജിസ്ട്രേഷൻ നമ്പർ യൂസ് ചെയ്ത് തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ നെയിം, ഫാദേഴ്സ് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, ഇതിനൊക്കെ എന്തെങ്കിലും കറക്ഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ എഡിറ്റ് ചെയ്യുക എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഇതിന് എഡിറ്റ് ഓപ്ഷൻസ് ഇല്ല. ഒരു തവണ നമ്മളിത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് അത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അതിൽ പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്നുള്ള കാര്യമാണ്. അതേപോലെ തന്നെ മൊബൈൽ നമ്പർ നമ്മൾ എൻ്റർ ചെയ്ത് അത് തെറ്റായിപ്പോയി. അപ്പോൾ അത് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യമാണ്. അപ്പോൾ മൊബൈൽ നമ്പർ കറക്റ്റായിട്ട് നമ്മൾ എൻ്റർ ചെയ്താലാണ് OTP നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ, എങ്കിൽ മാത്രമേ ഉള്ളൂ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുള്ളൂ. അതേപോലെ തന്നെ ഇമെയിൽ ID കറക്റ്റ് അല്ലെങ്കിൽ ഉള്ള കാര്യങ്ങൾ, നമ്മൾ എന്ത് കാര്യങ്ങൾ രജിസ്ട്രേഷൻ ടൈമിൽ കൊടുക്കുന്നു അതെല്ലാം അറ്റ്മോസ്റ്റ് കെയറിൽ വേണം കൊടുക്കാൻ. കാരണം പിന്നീട് അതിന് നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നതില്ല. അതേപോലെ തന്നെ നമ്മൾ ബോർഡ്, എക്സാം ബോർഡ് നമ്മൾ റോങ് ആയിട്ട് എൻ്റർ ചെയ്തു. അപ്പോൾ അതെങ്ങനെ ചേഞ്ച് ചെയ്യുക എന്നുള്ള കാര്യമാണ്. നമ്മൾ ആപ്ലിക്കേഷൻ ഓൺലൈൻ എന്ന് പറഞ്ഞ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോഴും നമുക്ക് ഈ എക്സാം ബോർഡ് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ കറക്റ്റായിട്ട് കൊടുത്താൽ മതി. എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്യണം എന്നുള്ള കാര്യമാണ്. കഴിഞ്ഞ തവണത്തെ പോലെ നമുക്ക് സർട്ടിഫിക്കറ്റ്സുകളൊന്നും അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടില്ല, അതൊക്കെയാണ് അതിൽ പറയുന്നത്. പിന്നെ ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറിൻ്റെയും കാര്യമാണ്. ഫോട്ടോഗ്രാഫ് 50 KB സൈസിൽ എക്സീഡ് ചെയ്യാത്ത ഒന്നായിരിക്കണം, ദെൻ സിഗ്നേച്ചർ 20 KBയിലും. അതേപോലെ തന്നെ നമുക്ക് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്റ്റേറ്റ് അല്ലെങ്കിൽ എക്സാം ബോർഡ് അതിൽ കാണിക്കുന്നില്ല എന്നുള്ള കാര്യമാണ്. അപ്പം ഇത് നമ്മൾ ആപ്ലിക്കേഷൻ ഓൺലൈൻ എന്ന് പറഞ്ഞ കേസിലേക്ക് വരുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് നോക്കി അപ്ലൈ ചെയ്താൽ മതി. സ്റ്റേറ്റ് സിലബസിൽ പഠിച്ചവരൊക്കെ ആണെങ്കിൽ ഫ്രം 2007 ഓൺവേർഡ്സ് എന്നുള്ളതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ മൊബൈൽ നമ്പർ നമുക്ക് യൂസ് ചെയ്ത് രജിസ്റ്റർ ചെയ്യുമ്പം അത് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഒരു മൊബൈൽ നമ്പർ ഒരു രജിസ്ട്രേഷൻ നമ്പറുമായിട്ടാണ് മാപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സെയിം മൊബൈൽ നമ്പർ യൂസ് ചെയ്ത് മൾട്ടിപ്പിൾ രജിസ്ട്രേഷൻസ് നമുക്ക് പോസിബിൾ ആയിട്ട് ഇല്ല. അതേപോലെ തന്നെ മൊബൈൽ നമ്പർ യൂസ് ചെയ്ത് രജിസ്റ്റർ ചെയ്തു പക്ഷേ OTP റിസീവ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മുടെ നെറ്റ്വർക്ക് സർവീസ് പ്രൊവൈഡറുമായിട്ടോ അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ് അത് നമ്മൾ റിസീവ് ചെയ്യാതെ വരുന്നത്. അപ്പോൾ വീണ്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ തന്നെയാണ് ഇമെയിൽ ID. ഇമെയിൽ ഐഡിയും വൺസ് ഒരു രജിസ്ട്രേഷന് വേണ്ടി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അത് വേറൊരു രജിസ്ട്രേഷന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റത്തില്ല.
അതേപോലെ തന്നെ നമ്മൾ ആപ്പ് രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്തു. നമ്മൾ സബ്മിറ്റ് ആകുന്നതിന് പകരം അത് വീണ്ടും ഹോം പേജിലേക്ക് റീഡയറക്റ്റ് ചെയ്യുവാണ്. അപ്പോൾ അതെന്തെങ്കിലും നമ്മുടെ നെറ്റ്വർക്ക് ഇഷ്യൂ ആയിരിക്കും. നമ്മൾ ടാബുകളെല്ലാം ഓപ്പൺ ആയിട്ടുള്ള ടാബുകളെല്ലാം ക്ലോസ് ചെയ്തതിന് ശേഷം വീണ്ടും ട്രൈ ചെയ്യാം. ഇതാണ് കാൻഡിഡേറ്റ് കംപ്ലയിൻറ്റ് പോർട്ടൽ എന്ന് പറയുന്നത്. ഗ്രീവൻസിൻ്റെ അത് ഗ്രീവൻസ് പോർട്ടലാണ്. ഇവിടെ നമുക്ക് GDS ഓൺലൈൻ രജിസ്ട്രേഷൻ നമ്പറോ അല്ലെങ്കിൽ മൊബൈൽ നമ്പറോ യൂസ് ചെയ്തിട്ട് നമുക്ക് OTP ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ OTP വന്നതിന് ശേഷം നമുക്ക് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാം. അതിനുവേണ്ടിയാണ് അങ്ങനെ ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ തന്നെ ഫ്രീക്വൻലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസിൽ രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ഫീ റിലേറ്റഡ് ആണ്. അപ്പോൾ എന്തൊക്കെയാണ് ഫീ റിലേറ്റഡും ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ 100 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് എന്ന് പറയുന്നത്. ഇനി ചാർജസിനെ കുറിച്ചൊക്കെയാണ്. 100 രൂപ 2000 രൂപ വരെയുള്ള ട്രാൻസാക്ഷൻസിനൊന്നും ചാർജ് ഈടാക്കുന്നില്ല. അതുപോലെ തന്നെ എക്സസ് ആയിട്ടുള്ള ഫീസ് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റീഫണ്ട് ചെയ്ത് കിട്ടുമെന്നുള്ള കാര്യമാണ്. വൺസ് പെയ്ഡ് ആയിട്ടുള്ള ഫീസൊന്നും റീഫണ്ട് ചെയ്യുന്നതല്ല. അതുതന്നെയാണ് രണ്ടാമത്തെ ഓപ്ഷനിലും പറഞ്ഞിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഫീ പേയ്മെൻറ്റും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇനി അടുത്തത് അപ്ലൈ ഓൺലൈൻ റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ടുകളാണ്. രജിസ്ട്രേഷൻ നമ്പർ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ കിട്ടുമെന്നുള്ള കാര്യമാണ്. ഫോർഗെറ്റ് രജിസ്ട്രേഷൻ എന്നുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്താൽ മതി. അതിനുശേഷം അടുത്തതെന്ന് പറയുന്നത് ഫാദർ നെയിം, നെയിം, ഡേറ്റ് ഓഫ് ബർത്ത് ഇതൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യമാണ്. നമ്മൾ രജിസ്ട്രേഷൻ ടൈമിൽ കൊടുക്കുമ്പോൾ ആ ഡീറ്റെയിൽസ് അതേപോലെ തന്നെയാണ് ഇതിലേക്ക് മാപ്പ് ചെയ്യുന്നത്. അപ്പം വൺസ് നമ്മൾ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. അതേപോലെ തന്നെ അഡ്രസ്സൊക്കെ എൻ്റർ ചെയ്യുന്ന കാര്യമാണ്. സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഒന്നും അലൗഡ് അല്ല. അതേപോലെ തന്നെ ഉള്ള കാര്യമാണ് നമുക്ക് മൾട്ടിപ്പിൾ ഡിവിഷൻസിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുക എന്നുള്ള കാര്യം. അങ്ങനെ പറ്റില്ല. നമുക്ക് ഒരു ഷെഡ്യൂളിൽ, ഒരു നോട്ടിഫിക്കേഷൻ ഷെഡ്യൂളിൽ ഒരു ഡിവിഷനിലേക്ക് മാത്രമേ ഉള്ളൂ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇനി പ്രിഫറൻസസ് എങ്ങനെ കൊടുക്കുക എന്നുള്ള കാര്യമാണ്. അതിൽ പറയുന്നുണ്ട് 1, 2, 3 എന്ന് പറഞ്ഞ് പ്രിഫറൻസസ് സെറ്റ് ചെയ്യാം. അപ്പം എത്ര പ്രിഫറൻസ് കൊടുക്കണം എന്നുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ലിമിറ്റ് പറയുന്നില്ല. നമുക്ക് ഒരു ഡിവിഷനിൽ തന്നെ എല്ലാ പോസ്റ്റുകളിലേക്കും വേണമെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റും. നമുക്ക് ഏറ്റവും ഹയസ്റ്റ് പ്രിഫറൻസ് ഉള്ളത് 1 എന്ന് കൊടുക്കാം. ദെൻ പ്രിഫറൻസ് കുറഞ്ഞു കുറഞ്ഞു ഇപ്പോൾ 1, 2, 3, 4, 5 കൊടുക്കുകയാണെങ്കിൽ 5 ആണ് ലീസ്റ്റ് പ്രിഫറൻസ്, 1 ആണ് ഹയസ്റ്റ് പ്രിഫറൻസ്. അതേപോലെ തന്നെ നമ്മുടെ ഏജ് കാറ്റഗറി ഇതൊക്കെ പ്രിഫറൻസ് അനുസരിച്ചുള്ള ഓപ്ഷൻസ് മാത്രമേ ലിസ്റ്റ് ചെയ്യുള്ളൂ. ഒരു ഡിവിഷൻ്റെ കീഴിലുള്ളത് ഏത് ഡിവിഷനാണോ സെലക്ട് ചെയ്തത് ആ ഡിവിഷൻ്റെ കീഴിലുള്ള ഓപ്ഷൻസ് മാത്രമേ ലിസ്റ്റ് ചെയ്യത്തുള്ളൂ. നമ്മളിത് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ആപ്ലിക്കേഷൻ പ്രിൻ്റ് എടുക്കാനുള്ള ഒരു ഓപ്ഷനുണ്ട്. ഇപ്പോൾ PDF ആയിട്ട് നമുക്ക് ഫയലിൽ പ്രിൻ്റ് എടുക്കാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് വേറെ സർക്കിൾസിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മളുള്ള ഒരു മാനദണ്ഡം എന്താണെന്ന് വെച്ചാൽ ആ സർക്കിളിലെ ലോക്കൽ ലാംഗ്വേജ് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ലോക്കൽ ലാംഗ്വേജ് നമ്മൾ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സർക്കിൾ നിങ്ങൾക്ക് ലിസ്റ്റ് ചെയ്യും. അതേപോലെ തന്നെ നമ്മുടെ ബോർഡ് സെലക്ട് ചെയ്യുന്നത് കറക്റ്റായിരിക്കണം. അതിനുശേഷം മാത്രമേ മാർക്ക് എൻട്രി ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇങ്ങനെയാണ് നമുക്ക് ആപ്ലിക്കേഷൻ്റെ എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഫ്രീക്വൻലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് നോക്കുവാണെങ്കിൽ ഏകദേശം മിക്ക ഡൗട്ടുകളും തന്നെ ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തെങ്കിലും കംപ്ലയിൻറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രീവൻസസ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടത്. ഇനി റിസൾട്ട്സിൻ്റെ എന്തെങ്കിലും അപ്ഡേറ്റ്സ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോസ് ചെയ്യാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.